തടവിലാക്കുന്നവരെ വധിക്കുന്ന കാര്യത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും മുൻപിലുള്ള രാജ്യം ഇറാനാണ്. പ്രായപൂർത്തിയാകാത്ത 3 പേരെയടക്കം 280 പേരെ കഴിഞ്ഞ വർഷം ഇറാനിൽ വധിച്ചിട്ടുണ്ടെന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്. എന്നാൽ ഇത് ഇറാനിയൻ പൗരന്മാരെയാണ്. വിദേശികളുടെ വധശിക്ഷ നടപ്പാക്കുന്നത് വളരെ അപൂർവമാണ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഒരു വിദേശ പൗരൻ പോലും ഇറാനിൽ വധശിക്ഷ നേരിടേണ്ടി വന്നിട്ടില്ല. ഇതിനിടയിൽ ഇരട്ട പൗരത്വമുള്ള 2 പേരുടെ ശിക്ഷ ഇറാൻ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഇങ്ങനെ ഇരട്ട പൗരത്വമുള്ള ഒരു ഡോക്ടറെ വധിക്കുവാൻ തയ്യാറെടുക്കുകയാണ് ഇറാനിൽ. സ്വീഡിഷ് ഡോക്ടറായ അഹമ്മദ് റസ ജലാലിയാണ് ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ പോകുന്നത്. ബിഗ് സ്റ്റോറിയുടെ ഒരു ബിഗ് എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇറാന്റെ വടക്ക് കിഴക്കൻ നഗരമായ തബ്രസിലാണ് അഹമ്മദ് റസ ജലാലിയുടെ ജനനം. ഡോക്ടർ എന്ന നിലയിലും ഇറ്റലിയിലും സ്വീഡനിലുമായാണ് അദ്ദേഹം തൻ്റെ കരിയർ വളർച്ച നേടിയിരുന്നത്. ഏകദേശം 40 ലേഖനങ്ങൾ വിവിധ മെഡിക്കൽ ജേർണലുകളായി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2016 ഏപ്രിലിൽ ഒരു ഇറാനിയൻ യൂണിവേഴ്സിറ്റി ക്ലാസ് എടുക്കാൻ ക്ഷണിച്ചപ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കാതെയാണ് അദ്ദേഹം അങ്ങോട്ട് എത്തുന്നത്. എന്നാൽ ആ വരവിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് സ്വന്തം കുടുംബത്തെ കാണാൻ സാധിച്ചിട്ടില്ല. ഇറാനിലെത്തിയ ഉടനെ ജലാലിയെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പിടികൂടി. ഇദ്ദേഹം മൊസാദ് കൊലപ്പെടുത്തിയ ഇറാന്റെ ആണവശാസ്ത്രജ്ഞരെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ചോർത്താനായി എത്തിയ ചാരനാണെന്ന് മുദ്രകുത്തി. അധികം വൈകാതെ തന്നെ അദ്ദേഹത്തെ ഇറാനിലെ കുപ്രസിദ്ധമായ യെവിൻ ജയിലിലേക്ക് മാറ്റി. ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. ഇതെനിക്ക് ദുസ്വപ്നമാണ്. എൻ്റെ ഭർത്താവിനെ ഇല്ലാതാക്കുകയാണ് അവരുടെ ലക്ഷ്യം. വിദ മെഹ്റാനിയ അസോസിയേറ്റ് പ്രസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. വിദ മെഹ്റാനിയ എന്ന സ്ത്രീ ഇറാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാനായി ഇപ്പോൾ എല്ലാ വാതിലുകളും മുട്ടുകയാണ്. 50-കാരനായ ഡോക്ടർ ഇസ്രായേലിൻ്റെ ചാരനാണെന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ ജലാലിയുടെ സഹപ്രവർത്തകർക്ക് അദ്ദേഹം ഏറെ ബഹുമാന്യനായ ഫിസിഷ്യനാണ്. അധികം ആളുകൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ലാത്ത ഡിസാസ്റ്റർ മെഡിസിനാണ് അദ്ദേഹത്തിൻ്റെ മേഖല. മെഹ്റാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രിയപ്പെട്ട ഭർത്താവാണ്. 10 വയസ്സുള്ള ആൺകുട്ടിയും 19 വയസ്സുള്ള പെൺകുട്ടിയുമാണ് വിദയ്ക്കും ജലാലിക്കുമുള്ളത്. കുട്ടികൾ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഇതുവരെ പിതാവിനെ കണ്ടിട്ടുമില്ല. 6 വർഷം മുൻപാണ് ജലാലിയുടെ അറസ്റ്റ് നടക്കുന്നത്. ശരിക്കും ഇറാനും സ്വീഡനും തമ്മിൽ എന്താണ് പ്രശ്നം? ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ കുറ്റവാളികളെന്ന് ആരോപിക്കപ്പെടുന്ന നിരവധി പേരുടെ വിചാരണ സ്വീഡനിലെ കോടതിയിൽ നടക്കുന്നുണ്ട്. ഡോക്ടർ ജലാലിയെ പിടികൂടിയ സമയത്ത് തന്നെ ഇറാൻ ഇറാഖ് യുദ്ധത്തിലെ കുറ്റവാളിയെന്ന് ആരോപിക്കപ്പെട്ട് ഒരു മുൻ ഇറാനിയൻ ഉദ്യോഗസ്ഥനെ സ്വീഡനും അറസ്റ്റ് ചെയ്തിരുന്നു. ഹമീദ് നൗറി എന്ന ഈ ഇറാൻകാരനെതിരെ വിചാരണ സ്വീഡനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെഹ്റാസിലെ സ്വീഡനെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. 1988 ഇറാൻ ഇറാഖ് യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നടന്ന ആക്രമണങ്ങളിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ഹമീദ് നൗറിയുടെ വിചാരണ നടക്കുന്നത്. 5000 പേരെ കൂട്ടക്കൊല ചെയ്തതിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം. വിചാരണ ജൂലൈയിൽ അവസാനിക്കുമെന്നാണ് കരുതുന്നത്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ നവർക്ക് വധശിക്ഷ ലഭിക്കാനാണ് സാധ്യത. എന്നാൽ ഇറാൻ ഈ വിചാരണയോട് സമ്പൂർണ്ണമായി വിയോജിക്കുകയാണ്. നിയമപരമല്ലാത്ത വഴികളിലൂടെയാണ് വിചാരണ നടക്കുന്നതെന്നാണ് ഇറാൻ്റെ ആരോപണം. ജലാലിയുടെ വധശിക്ഷയും സ്വീഡനിൽ നടക്കുന്ന വിചാരണകളും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലെന്നാണ് ഇറാൻ പറയുന്നത്. സ്വീഡനിലെ വിചാരണകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാന്റെ ജുഡീഷ്യറി വക്താവ് ജലാലിയുടെ വധശിക്ഷയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ലെന്നാണ് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ജലാലിയുടെ കുടുംബം അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് ആവർത്തിക്കുന്നു. അതേസമയം കഴിഞ്ഞയാഴ്ച ഇറാനിൽ സന്ദർശനം നടത്താനെത്തിയ ഒരു സ്വീഡിഷ് ടൂറിസ്റ്റിനെ ഇറാൻ അധികൃതർ അറസ്റ്റ് ചെയ്തുവെന്ന് സ്വീഡൻ വിദേശകാര്യ വക്താക്കൾ വ്യക്തമാക്കുന്നു. എന്തിനാണ് ഇറാൻ വിദേശികളെ തടവിലാക്കുന്നത്? 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് യുവ ഇറാനിയൻ വിപ്ലവകാരികൾ US എംബസിയിലേക്ക് കടന്നു കയറുകയും 52 അമേരിക്കക്കാരെ തടവിലാക്കുകയും ചെയ്തിരുന്നു. 444 ദിവസം കഴിഞ്ഞ് 1981 ഇവരെ പുറത്തുവിടുന്നത്. എന്നാൽ ഇപ്പോഴും സമാനമായി വിദേശികളെ തടവിലാക്കുന്ന രീതി ഇറാൻ തുടരുകയാണെന്ന് വിദഗ്ധർ പറയുന്നു. ഇറാൻ സാധാരണഗതിയിൽ വിദേശികളെ തടവിലാക്കുന്നത് ഒന്നുകിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ എതിർ രാജ്യത്തു നിന്ന് എന്തെങ്കിലും ലഭിക്കുവാൻ വേണ്ടിയോ ആണ്. 2016 ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കവേ 4 അമേരിക്കക്കാരെ ഇറാൻ നാട്ടിലേക്ക് മടക്കി അയച്ചിരുന്നു. ബരാക് ഒബാമയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അന്നത്തെ അമേരിക്കൻ ഭരണകൂടം $400 മില്യൺ അന്ന് ഇറാന് പകരം നൽകിയത്. 5 വർഷത്തിലേറെ ഇറാൻ ജയിലിൽ കഴിഞ്ഞ 2 ബ്രിട്ടീഷ് പൗരന്മാരുടെ മോചനം സാധ്യമായത് പഴയ കടം തീർക്കാൻ ബ്രിട്ടൻ തയ്യാറായപ്പോഴാണ്. സ്വീഡൻ്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞയാഴ്ച ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. ജലാലിയെ മോചിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു.
വധശിക്ഷ റദ്ദാക്കണമെന്ന് യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ ഫലം കാണുമോ എന്ന് കണ്ടറിയണം. വിദേശികളെ രാഷ്ട്രീയപരമായി എതിർക്കുന്ന രീതി ഈയടുത്തായി ഇറാനിലുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. ലോകശക്തിയോടുള്ള ആണവ കരാർ പദ്ധതി തകർന്നതോടെ ഇറാനും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം വഷളായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ രണ്ട് യൂറോപ്യന്മാരെ തടവിലാക്കിയതായി ഇറാൻ സമ്മതിച്ചിട്ടുമുണ്ട്. ഇരട്ട പൗരത്വമുള്ള ഒരു ഡസണിലധികം ആളുകളെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇറാൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ആളുകളെയും ചാരപ്രവൃത്തി ആരോപിച്ചാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ സ്വാധീനമുള്ള ജലാലിയുടെ ബന്ധം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നും കരുതുന്നവരുണ്ട്. ഇറാനിയൻ ജയിലിൽ അതിക്രൂരമായ പീഡനങ്ങൾക്കാണ് ജലാലി ഇരയാകുന്നത്. ഇപ്പോൾ ജലാലിയുടെ സ്വീഡിഷ് പൗരത്വത്തിലാണ് മെഹ്റാനിയുടെയും മക്കളുടെയും പ്രതീക്ഷ. മോചനത്തിനായി സ്റ്റോക്ക്ഹോമിൽ നിന്ന് കാര്യമായ ശ്രമങ്ങളും നടക്കുന്നു.